വലിപ്പമുള്ള എല്ലാ മത്സ്യങ്ങളും അപകടകാരികളായ മത്സ്യങ്ങൾ ആകണമെന്നില്ല. എന്നാൽ വലിപ്പത്തിൽ ചെറുതായിരിക്കുന്ന എല്ലാ മത്സ്യങ്ങളും അപകടകാരികളല്ല എന്ന് പറയാനാവില്ല. അത്തരത്തിൽ രൂപത്തിൽ ചെറുതും എന്നാൽ അപകടകാരികളുമായ 4 മത്സ്യങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമ്പർ 4, സ്റ്റോൺ ഫിഷ്. സ്റ്റോൺ ഫിഷിന് ഈ പേര് വരുവാൻ തന്നെ കാരണം അതിൻ്റെ രൂപമാണ്. ഒരു പാറയുടെ അതേ രൂപ സാദൃശ്യമാണ് സ്റ്റോൺ ഫിഷുകൾക്കുള്ളത്. ഇതുകൊണ്ട് തന്നെ സമുദ്രത്തിനടിയിൽ ഈ മത്സ്യത്തെ കണ്ടുപിടിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ അധിക ദൂരം നീന്താത്ത മത്സ്യങ്ങൾ കൂടിയാണ് സ്റ്റോൺ ഫിഷ്. ഈ മത്സ്യത്തിൻ്റെ മുതുകിന് മുകളിലുള്ള മുള്ളിലാണ് വിഷമിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു വ്യക്തി ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് അതിൻ്റെ മുള്ള് പ്രസ് ചെയ്യുമ്പോൾ മുള്ളിനകത്ത് നിന്നും വിഷം വെളിയിലേക്ക് വരുന്നു. ഇതുപോലെയാണ് നമ്മൾ ഈ മത്സ്യത്തെ കൈകൾ കൊണ്ട് തൊട്ടാലോ അറിയാതെ ചവിട്ടിയാലോ ഉടൻ തന്നെ ഈ വിഷം നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് വ്യാപിക്കുകയും തക്കതായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. നമ്പർ 3, ലയൺ ഫിഷ്. രൂപത്തിൽ ചെറുതും കാണുവാൻ വളരെയധികം ഭംഗിയുമുള്ള ഒരു മത്സ്യമാണ് ലയൺ ഫിഷ്. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇവയുടെ ശരീരം മുഴുവനും വലിയ മുള്ളുകളാൽ ആവരണം ചെയ്യപ്പെട്ടതാണ്. ഈ മത്സ്യങ്ങളുടെ പിൻവശങ്ങളിലായി 2 വലിയ മുള്ളുകളുണ്ട്. ഇവയിലാണ് വിഷമുള്ളത്. ഈ മുള്ളുകൾ നമ്മുടെ ശരീരത്തിൽ കൊള്ളുകയാണെങ്കിൽ വലിയ തോതിലുള്ള തരിപ്പും വേദനയും അനുഭവപ്പെടുന്നതായിരിക്കും. ഇവയുടെ വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ട് ജീവഹാനി സംഭവിക്കുകയില്ലെങ്കിലും ശരീരത്തിൽ ബാധിച്ച ഈ വേദനയും തരിപ്പും മാറുവാനായി ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ വരെ സമയമെടുത്തേക്കാം. നമ്പർ 2, ജെയിന്റ് മോങ്ക് ഫിഷ്. ഈ മത്സ്യങ്ങൾ കടലിനടിയിലെ മണ്ണിൽ ഒളിഞ്ഞാണിരിക്കുക. ഇവയെ കാണുവാൻ ചെറുതാണെങ്കിലും ഇവയുടെ വായയുടെ വലിപ്പം വളരെയധികം വലുതാണ്. കൂടാതെ ചെറിയ ചെറിയ 30 കൂർത്ത പല്ലുകളും ഇവയ്ക്കുണ്ട്. ഇവയുടെ പല്ലുകൾക്ക് വിഷമില്ലെങ്കിലും ഇവയുടെ കടിശക്തി അപാരമാണ്. ഇതുകൊണ്ട് തന്നെ ഈ മത്സ്യങ്ങൾ നമ്മെ കടിക്കുകയാണെങ്കിൽ ഇവയുടെ കടിശക്തിയിൽ നിന്നും രക്ഷപ്പെടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു വ്യക്തി എത്ര ശ്രമിച്ചിട്ടും തൻ്റെ കൈ ആ മത്സ്യത്തിൻ്റെ വായിൽ നിന്നും എടുക്കുവാൻ കഴിയുന്നില്ല. അവസാനം ഒരു തടിക്കഷ്ണം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആ കൈ മത്സ്യത്തിൻ്റെ വായിൽ നിന്നും ഊരിയെടുക്കുന്നത്. നമ്പർ 1, പിരാന. പിരാന മത്സ്യങ്ങളെക്കുറിച്ച് അറിയാത്തവരായി ആരും തന്നെയില്ല. പിരാനകൾ ഒരു ശുദ്ധജല മത്സ്യമാണ്. ഇതുകൊണ്ട് തന്നെ ആമസോൺ നദികളിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത്. കൂട്ടത്തോടെ വേട്ടയാടുന്നവരാണ് പിരാന മത്സ്യങ്ങൾ. വെള്ളത്തിൽ വീഴുന്ന തൻ്റെ ഇരയെ നിമിഷങ്ങൾ കൊണ്ട് തൻ്റെ കൂർത്ത പല്ലുകൾ ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുവാൻ ഇവയ്ക്ക് സാധിക്കുന്നതാണ്. ഒരു കൂട്ടം ആൾക്കാർ പിരാന മത്സ്യങ്ങളുള്ള ഒരു നദിയിൽ ഇറങ്ങുകയാണെങ്കിൽ ആ കൂട്ടത്തിലെ ആരുടെയെങ്കിലും ശരീരഭാഗത്തു നിന്നോ മറ്റോ ബ്ലഡ് വരികയാണെങ്കിൽ ഉടൻ തന്നെ ഇവ കൂട്ടമായി വന്ന് നമ്മെ ആക്രമിക്കുകയും മരണം വരെ സംഭവിക്കുവാൻ ഇത് കാരണവുമായേക്കാം. മത്സ്യങ്ങളിൽ ഏറ്റവും വേഗത്തിലും ക്രൂരവുമായും കടിക്കുവാൻ കഴിവുള്ള മത്സ്യങ്ങളാണ് പിരാനകൾ. ഇതുകൊണ്ട് തന്നെയാണ് ഇവയെ റിവർ മോൺസ്റ്റർ എന്ന മറ്റൊരു പേരിലും അറിയപ്പെടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും വീഡിയോ ഷെയർ ചെയ്യുവാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.